ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കൂന്തൽ റെസിപ്പിയുമായാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു ചട്ടിയെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ വഴന്ന് അതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം ഇത്. തക്കാളി നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അതും നന്നായി ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. സോഫ്റ്റായി നന്നായൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇപ്പം നന്നായൊക്കെ ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിൻ്റെ വെള്ളത്തോടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 5-6 വിസിൽ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ചാറൊക്കെ നന്നായി ഒന്ന് കുറുകി വരണം. ഇതുവരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം ചാറൊക്കെ നന്നായി വറ്റി നമ്മൾ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി മുകളിൽ ചിറ്റിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.